മാൾട്ടയുടെ ഏറ്റവും അട്രാക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ് ബ്ലൂ ലഗൂൺ എന്ന് പറയുന്ന നമ്മുടെ ടൂറിസ്റ്റ്. നമ്മുടെ അയലോക്കാർ സന്തോഷമുണ്ടോ? അവർ അടുത്ത മീൻ കിട്ടിയത് ആ മീനെ പൊക്കണോ? ഡോൾഫിനെ കണ്ടത്, ഡോൾഫിനെ ഇവരെല്ലാരും കണ്ടില്ല, ഞങ്ങൾ കുറച്ചുപേരെ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ. നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ വി ഫൈൻഡ് ആർ ബിയോണ്ട് യൂറോപ്യൻ കാഴ്ചകൾ. ഞാൻ ഡിൻഡോ തേലപ്പള്ളി. നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗങ്ങളായിട്ടാണ് ഇന്നത്തെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്, നമ്മൾ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. അപ്പം ഈ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പ്രിയ സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന റിക്വസ്റ്റോട് കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. വൺസ് അഗൈൻ വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ക്യാപ്റ്റനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം ഇതിൻ്റെ നമ്മുടെ ഈ ബോട്ടിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ പറയായിരുന്നു. ഇതിൻ്റെ രണ്ട് സ്റ്റിയറിങ് പറയുന്ന സംഭവങ്ങളാണുള്ളത്. ഇതിൻ്റെ വിൻഡിൻ്റെയും ഇതൊക്കെ വരുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഇതിലൊരു നാവിഗേഷൻ ഒരു സംഭവമുണ്ട്. ഇതിൽ കൃത്യമായിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണുന്ന പോലെ നമുക്ക് ഡയറക്ഷനും കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് അത് കാണുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ്, വെദർ എല്ലാം വളരെ കൃത്യമായിട്ട് ഇതിൽ അപ്ഡേറ്റഡ് ആണ്. നമ്മളിപ്പോ പോകുന്ന ട്രാക്ക് വരെ ഇത് വളരെ കൃത്യമായിട്ട് ഇതിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. യാത്ര അടിപൊളിയായിട്ട് പോയിട്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മള് മാൾട്ടയുടെ വിഷ്വൽസ് തന്നെയാണ് കാണുന്നത്. ഇതിന്റെ നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നത് പെംബ്രോക്ക്, ഗാർഗോർ ആ ലൊക്കേഷനാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ നമ്മൾ മുമ്പൊരു വേസ്റ്റ് മാനേജ്മെന്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിന്റെ ഒരു ലൊക്കേഷനാണ് കാണുന്ന ഒരു ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. എന്തായാലും വിഷ്വൽസ് അടിപൊളിയാണ്. നമ്മള് ഇനിയും അതിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നടുക്ക് നടത്തുന്ന ഒരു ഫിഷ് ഫാം ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന വിഷ്വലിലുള്ളത്. മാൾട്ടയിലേക്ക് കൂടുതലായിട്ടും വളർന്ന വളർത്തു മത്സ്യങ്ങളായിട്ടുള്ള ഒരു കടലിന്റെ നടുക്ക് നടത്തുന്ന ഒരു ഫാമാണത്. ഇതില് ഔറത്ത്, ടൂണ് അങ്ങനെ മറ്റു ഇനങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. എന്തായിരുന്നാലും നമുക്ക് ഈ വിഷ്വൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. നമ്മള് വന്ന് നമ്മള് സെന്റ് പോൾസ് ഡേ നമ്മൾ ഈ പറയുന്നത് നമ്മള് ഇവിടുത്തെ മാൾട്ടയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സെന്റ് പോൾസ് എന്ന് പറയുന്നത്. വിഷ്വത്തിന് വന്ന് അവിടെ ആളുടെ വിഷ്വൽ തകർന്നൊരു ലൊക്കേഷൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോ പാസ് ചെയ്തത്. അതിന് വിഷ്വലിനെ കാണാൻ പറ്റും. നമ്മുടെ സെന്റ് പോൾസിന്റെ നമ്മൾ ഷിപ്പ് തകർന്ന സ്ഥലം നമ്മൾ പറയുന്ന ഈ ലൊക്കേഷൻ ആണ് വിഷ്വൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഒരു കണക്ഷൻ ഇല്ല. അതൊരു ചെറിയൊരു ഐലൻഡ് പോലെയാണ് നിൽക്കുന്നത്. അവിടേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു മിനി ബോട്ട് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും അറേഞ്ച്മെന്റിലൂടെ നമുക്ക് അവിടെ എത്തിയിട്ട് വേണം നമുക്ക് അത് അവിടെ നമുക്ക് കയറി കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇത് പലതും പല കണക്ഷനായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം മാൾട്ട തന്നെ ആണെങ്കിൽ മാൾട്ട, ഗോസോ, കോമിനോ, അതുകൂടാതെ ചെറിയ ചെറിയ ഒരുപാട് ഐലൻഡുകളുണ്ട് ഇവിടെ നമുക്ക്. അതിൽ കൂടുതലും ജനവാസമുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് മാൾട്ട, ഗോസോ ആണ്. കോമിനോയിൽ ലിമിറ്റഡ് ആയിട്ട് നമ്പേഴ്സാണ് അവിടെ ഫാമിലി ഉള്ളൂ. കടൽ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയല്ലേ, നോക്കത്താ ദൂരത്ത് കണ്ടുനിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവം. ഇപ്പം നമ്മളീ പോകുമ്പോൾ തന്നെ കണ്ടു അതിൻ്റെ വെള്ളത്തിൻ്റെ കളറാണ് ഇവിടുത്തെ ഒരു വളരെ പ്രത്യേകത. നമ്മളിപ്പോ ഇനി കോമിനോയിൽ പോവാണെങ്കിൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള വെള്ളം കാണാൻ പറ്റും. കുറെ നേരം ഇതിന്റെ മോളിൽ കയറിയിരിക്കണേ. നമ്മള് എന്താ ഇനി ഫുഡൊന്നും കഴിക്കണില്ലേ? അരുളേ, ഞങ്ങക്ക് പശുക്കളേ, എന്താ ഉള്ളതെന്ന് വെച്ചാൽ എടുക്ക. ആ അടിപൊളി പെർ ഡേയുടെ അരുണ് ഈ കിളിവാതിൽ കണ്ടുപിടിച്ച് നന്നായി. അതിപ്പോ എളുപ്പ ഷോർട്ട് കട്ട് ആയിട്ട് നമ്മള് ചുറ്റി അങ്ങനെ കറങ്ങി പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓപ്പണാക്കാ അടികൂടെ ഇറങ്ങാ, നേരെ നമ്മുടെ തിങ്സ് ഒക്കെ എടുക്കാം അല്ലേ. നമ്മളിപ്പോ മാൾട്ടയുടെ ഏറ്റവും ഒരു മുഖ്യ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയാവുന്ന ഒരു ലൊക്കേഷനാണ് നമ്മുടെ കോമിനോ ഐലൻഡ് എന്ന് പറയുന്നത്. കോമിനോ, ഗോസോ രണ്ടിനും വേണ്ടി ഏരിയയിലൊക്കെ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വിഷ്വൽസ് ഇപ്പൊ നമ്മുടെ കോമിനോ, ദിസ് ഇസ് കോമിനോ, കോമിനോ ഐലൻഡ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. വേറൊരു കറ്റാമാറില്ല അവർ, അതിന് ടൂറിസ്റ്റുകൾ ഓൾറെഡി ഉണ്ട്. ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രത്യേകത ഉണ്ടോ, കുറച്ചുകൂടി ഇവിടെ വെള്ളം വരുമ്പോ അതേ കളറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പച്ച കളറോ നീല മാറി വെള്ളത്തിന്റെ കളറൊക്കെ ഇവിടെ മാറി. അപ്പൊ കുറച്ചുകൂടി നമ്മളിത് ഇതിന്റെ അടുത്ത കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും വെള്ളത്തിന്റെ കളറൊക്കെ മാറുന്നു. ഈ കാണുന്ന ഒരു ഐലൻഡ് ആണ് ഈ പറയുന്നത് നമ്മുടെ കോമിനോ. ഇപ്പൊ കച്ചാമ്പാറിലോ അല്ലെങ്കിൽ ചാർട്ടർ ഇതേപോലെയുള്ള ക്രൂയിസിലൊക്കെ വരാണെങ്കിൽ, ചെറിയ ബോട്ടിൽ വരാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ചുകൂടി അതിന്റെ ആ റോക്കി ഏരിയയിലേക്ക് നമുക്ക് അതിന്റെ കേവിന്റെ അടുത്തേക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ഇറങ്ങി സ്വിം ചെയ്യണവർക്ക് സ്വിം ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. എന്തിനുണ്ട്? നമ്മളിപ്പോ എവിടെ വരെ എത്തിയേ? ഓൾറെഡി ആൾക്കാർ ചാടി തുടങ്ങിയാണ്. ഓക്കെ, ഇപ്പൊ ഈ കാണുന്നത് നമ്മുടെ കോമിനോന്റെ നടക്കുന്ന ഭാഗമാണ് നമ്മുടെ വീട്ടിൽ. നമ്മുടെ ഗോസോ ചാനൽ ഫെറി അറ്റത്തേക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വെട്ടിക്കാൻ പോണ് ഷോ റൈഡർ. അടിപൊളി അവരാണ് ആ പോകുന്നത്. അപ്പൊ അതെ, നമ്മള് റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ ഗോസോ കാണുന്ന ഐലൻഡ്. മാൾട്ടയാണ് ഏറ്റവും വലിയ ഐലൻഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഗോസോ, ഗോസോന് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കോമിനോ. കോമിനോനെ നമ്മൾ കുറച്ചുകൂടി അടുത്ത് നമുക്ക് കാണാൻ, വിഷുവൽ നമുക്ക് കാണാനായിട്ട് നമ്മൾ ക്യാപ്റ്റനോട് ഒന്ന് അടുത്തേക്ക് ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്കിത് ഒന്നുകൂടി അടുപ്പിച്ച് അതിന്റെ അടുത്തേക്ക് പോകാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് വെള്ളത്തിന്റെ ഒക്കെ ഒരു വിഷ്വൽസ് ഇനി മാറും. ഇപ്പൊ നേരത്തെ കണ്ണു രീതിയിൽ കാണാൻ പറ്റുന്നെങ്കിൽ ഇപ്പൊ ഇനി നോക്കിക്കോ, ഇനി വെള്ളത്തിന്റെ കളറൊക്കെ മാറുന്നത് കാണാൻ പറ്റും കൃത്യമായിട്ട്. അപ്പൊ നമ്മള് മാൾട്ട തുടങ്ങി 10:30 തുടങ്ങിയതാണ്. 2 മണിക്കൂറെടുത്ത് നമ്മള് മാൾട്ട കവർ ചെയ്ത് നമ്മുടെ ഗോസോ ചാനലിലാണ് നമ്മളിപ്പോ വിഷുവൽ കാണുന്നത്. ഗോസോയിൽ നിന്നും അത് മാൾട്ടയിലേക്കുള്ള ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഓൾമോസ്റ്റ് അവിടെ ഗോസോയിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഗോസോ ചാനല് ഫെറിയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് അത് ഒരെണ്ണം റിട്ടേൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ കാണുന്ന നമ്മുടെ ചെറിയ ഷിപ്പ് ഗോസോ ചാനൽ ലൈൻ്റെ മാൾട്ടയുടെ എന്ന് പറയുന്നത് ടൂറിസത്തിന്റെ ഏറ്റവും മുഖ്യ അട്രാക്ഷൻ ഉള്ള സ്ഥലത്താണ് നമ്മളിപ്പോ എത്തിച്ചേർന്നത്. കാരണം ഇതാണ് ബ്ലൂ ലഗൂൺ ഏരിയ. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നമ്മുടെ ടൂറിസം അട്രാക്ഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് ഇപ്പൊ എത്തിയത്. അപ്പൊ നമ്മുടെ ബോട്ടിലൂടെ എത്തി ഓൾമോസ്റ്റ് നമ്മുടെ ഇപ്പം തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പൊ ഓൾമോസ്റ്റ് ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് അവരുടെ ഈ അച്ഛറ്റ് ഇവിടെ ഹോൾട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ ഓൾറെഡി ഇത് സ്വന്തമായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഹയർ ചെയ്ത് വരുന്ന ഒരുപാട് ബോട്ടുകളുണ്ട്. അവരിവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നു. ഇവിടെ വന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ഏരിയ ആണ്. ഇവിടെ വളരെ സേഫ് ആയിട്ടുള്ള ലൊക്കേഷൻ കൂടിയാണ് അല്ലേ. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും കേട്ടോ, ഓപ്പോസിറ്റ് സൈഡിൽ അത് കോമിനോ അല്ലേ? ഇപ്പാണ് ലെഫ്റ്റ് സൈഡ്, ഇത് കോമിനോ അല്ലേ? ഈ ഏരിയ പറയുന്നത് അല്ലേ. ഇപ്പൊ ആ മലയുടെ നമ്മുടെ സൈഡിൽ കാണുന്ന അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവര് വന്ന് ഇപ്പൊ ആ ബീച്ച് സൈഡില് അവിടെ അടിപൊളിയായിട്ട് അവിടെ ആസ്വദിക്കുന്നു. വെള്ളത്തിന്റെ കളർ കണ്ടോ, നമുക്ക് താഴെ വരെ ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിലാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. നമുക്ക് അവിടെ ലാൻഡ് മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിങ്ങിന്റെ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഇവിടെ കണ്ടിട്ട് തന്നെ എല്ലാവർക്കും ചാടണതല്ലേ? നിങ്ങൾക്ക് ചാടണതുണ്ടോ? ആർക്കെങ്കിലും കപ്പിത്താനോട് പറഞ്ഞു വെള്ളത്തിൽ ചാടാൻ പറഞ്ഞല്ലോ. ഓപ്പിച്ചാ ചാടണ്ട, ചാടണ്ട വെള്ളത്തില്. ഇവിടെ വരെ വന്നിട്ടേ നമുക്ക് എന്തായിരുന്നാലും ഈ വെള്ളത്തിൽ ചാടിയില്ലെങ്കിൽ എന്ന് പറയണേ അതിന്റെ ഒരു എക്സ്പ്ലോർ ചെയ്യണതിന്റെ ഒരു ഫുൾഫിൽ എത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ എല്ലാവരും ഉണ്ടെങ്കിലും ചാടാനായിട്ട് നമുക്ക് റെഡി ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ അരുണും കിഷോറാണ്. അപ്പൊ അവരെന്തായാലും ചാടും. നമുക്ക് ആ ഏരിയയിലേക്ക് നമുക്ക് ഒന്നുകൂടി ബോട്ട് അടുപ്പിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് അതിന് കൂടുതലായിട്ട് നമുക്ക് ആ മുങ്ങുന്നാള് കൃത്യമായിട്ട് നമുക്ക് വിഷലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അടിപൊളിയാക്കാൻ എന്തായാലും ആ കാഴ്ച ബ്ലൂ ലഗൂണില് നമ്മള് ഒന്ന് ഹോൾട്ട് ചെയ്യുമ്പോഴാണ് നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊ പറഞ്ഞ പോലെ സിമ്മ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും റെഡി ചെയ്തേ. അരുണാണെങ്കിൽ അടിയിൽ പോയ സംഭവമൊക്കെ ചെയ്യാനുള്ള മാസ്കും പിന്നെ എല്ലാം ഫുൾ സെറ്റിലാണ് ഇറങ്ങണേ. കോസ്റ്റ്യൂമില് എന്തായാലും പറഞ്ഞത് സ്നോർക്കലിംഗ് കിറ്റ്. ആ അത് തന്നെ അവൻ പറഞ്ഞത്, സ്നോർക്കലിംഗ് കിറ്റ്. അതെ, അപ്പൊ ഇനി അവൻ ചാടുന്ന വിഷ്വൽസ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം.
ഇവിടെ ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ സബ്മറൈൻ മിഷൻ, സബ് മിഷൻ, സി അഡ്വഞ്ചർ, പിന്നെ ഏതാ സീ ബേർഡ്, അങ്ങനെ കൊറേ ഓൾറെഡി ക്രൂയിസുകളിവിടെ ഓൾറെഡി ഉണ്ട്. ഇത് കോമിന ബ്ലൂ ലഗോൺ പാക്കേജ് ആയിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ അല്ലാതെ ഒരുപാട് ചെറിയ കൊച്ചു കൊച്ചു ബോട്ടിലും വരുന്ന ഫാമിലി പാക്കിംഗ് ആയിട്ട് ഇവിടെ ഓൾമോസ്റ്റ് ഉള്ള അങ്ങനെ പല പല ട്രിപ്പുകളായിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പൊ ഇപ്പോ ഇവിടെ വന്നത് ഇവര് ഇതുപോലെ ഹോൾട്ട് ചെയ്യും. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കോമിനോയില് നമുക്ക് ഇത്ര മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യാം. കാണുന്ന ഈ ഇതേപോലെ തന്നെ ഒരു മുട്ടക്കുന്നാണ്, നമുക്ക് ഇതിന്റെ സൈഡിൽ കൂടെ നടക്കാം. ഇതിന്റെ മുകളിൽ നമുക്ക് സൈക്ലിംഗ് ഫെസിലിറ്റി ഉണ്ട്, ചെറിയ ഒരു ബൈക്ക് റൈഡിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് വെള്ളത്തിൽ ചാടാം. വെള്ളത്തിൽ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാക്സിമം സംഭവം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ നമ്മുടെ സംഭവം നങ്കൂരോടാണ്. നങ്കൂര് ഇട്ടുകൊണ്ടിരിക്കുന്നതിന്റെയാണ് കാണുന്നത്. നീയാണ് ഓപ്പറേറ്ററ്? അജിത്താണ് ഓപ്പറേറ്റർ. അതെ, നമ്മളിവിടെ അജിത്തിന്റെ കയ്യിൽ ഇതേ അതിന്റെ കീച്ചേന്റെ ഇതേ റിമോട്ട് ഇരിക്കുന്നുണ്ട്. ആളാണത് ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിന്റെ ആങ്കർ ഇപ്പൊ താഴേക്ക് ഇട്ടു. ഇനിയിപ്പോ അതിനനുസരിച്ചാണ് ഇവിടെ ടൈം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ, അതിന്റെ സംഭവം താഴെ വീണില്ലേ? നീ കുറെ പേരെ പിടിച്ച് വലിക്കാന്ന് പറഞ്ഞിട്ട് നിർത്താൻ പറഞ്ഞില്ല. അവിടുന്ന് കാണാൻ പറ്റൂടാ? ഇതാണ് അതിന്റെ ചെയിൻ ബോക്സ്. അപ്പൊ സംഭവം ഇവിടെ സെറ്റ് ആക്കി അല്ലേ? നങ്കൂര വിട്ട അജിത്തിന് പ്രത്യേകം നന്ദി. അവിടെ ആദ്യമായിട്ട് ആ സംഭവം ചെയ്തല്ലോ. ഇനി വെള്ളത്തിൽ ചാടാൻ കാണണെങ്കിൽ വേഗം പോരാ, വേഗം പോരാ. നിങ്ങൾ കാണാവുന്നില്ലേ? അരുണ കിഷോർ ഓൾറെഡി അവിടെ സെറ്റ് ആയിട്ട് നിക്കാണ്. ക്യാപ്റ്റന് കുറച്ചു നേരം റെസ്റ്റ്. താങ്ക് യു ക്യാപ്റ്റൻ, കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാലോ. എങ്ങനെയുണ്ട് തണുപ്പ്? അരുണിന്റെ ചാട്ടം. ബ്ലൂ ലഗൂണിൽ നിന്നുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഈ ലൊക്കാലിറ്റി ബ്ലൂ ലഗൂണിന്റെ ടെറിട്ടറി മൊത്തത്തിൽ വെള്ളത്തിന്റെ കളർ ഇതാണ്. താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഈ ഏരിയയിൽ വളരെ മനോഹരമായിട്ട് ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാവുന്ന ഓരോ സെപ്പറേറ്റഡ് ലൊക്കാലിറ്റി ആയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കിവിടെ കൊച്ചു കൊച്ചു കേവുകളുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു എക്സ്പ്ലോർ. ഈ സമ്മർ ടൂറിസം ഏറ്റവും കൂടുതൽ ആസ്വാദികരമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാരണവശാല് പറ്റുകയാണെങ്കിൽ ഇവിടെ തന്നെ വരണം. കാരണം പറഞ്ഞാൽ അത്രമാത്രം നിങ്ങൾക്ക് ഒരു പറുദീസ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതി തന്നെയാണ് ഇവിടുത്തെ ഈ ലൊക്കാലിറ്റി കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാവുന്ന ദൃശ്യങ്ങൾ അതിമനോഹരമാണ്. നമുക്ക് ഈ ഏരിയ മൊത്തത്തിലും ഇതിൻ്റെ വിഷ്വൽ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് വരാൻ അവസരം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണണമെന്ന്. ആ, ഇവര് പോണതാണോ? അല്ലില്ല, ഒരു ടേൺ ചെയ്തിടുന്നതാണെന്ന് തന്നെ കേട്ടോ. ഏതാണ്ട് സ്വിമ്മിംഗ് പൂളിലെ വാട്ടർ പോലെയാണ് വെള്ളത്തിന്റെ കളർ. അത് എന്നുണ്ട് കിഷോർ, എങ്ങനെയുണ്ട് വെള്ളത്തിന്റെ തണുപ്പ്? എങ്ങനെയുണ്ട്? ആണോ? ഈ സാറ വെച്ചോട് സംസാരിക്കാൻ പറ്റില്ല. ആണോ? എങ്ങനെയുണ്ട് വെള്ളത്തിന് തണുപ്പ്? എങ്ങനെയുണ്ട്? തണുപ്പില്ല. ഇല്ല, തണുപ്പുണ്ട്, ചെറിയ രീതിയിലുള്ള. നീ വെള്ളത്തിന് അടിയിലേക്ക് പോയില്ലല്ലോ പക്ഷെ.
നമ്മുടെ അടുത്ത ബോട്ടിലത് ഇപ്പൊ അവര് അതിന്റെ ഒപ്പം തന്നെ ചൂണ്ടയിടണ്ടായിരുന്നു. ഇതിപ്പോ അവർക്കൊരു മീൻ കിട്ടിയ സന്തോഷമാണ് അവർ കാണിക്കുന്നത്. അടിപൊളി അടിപൊളി പോയടാ, നീ അതുപോലെ ചാടി. അരുണിന്റെ ഒരു അടിപൊളി ചാട്ടം, നീ ഡൈവ് ചെയ്താതെ. കണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഫീൽ ആണല്ലേ ഇവർക്കൊക്കെ. വേറൊരു ചാട്ടം വേണം, ഡൈവ് ചെയ്യാട്ടോ. പറഞ്ഞൊരു ചാടാവുള്ളൂ, ചുമ്പോ എല്ലാം എടുത്തി ചാടുവോ. റെഡി, 1 2 3. അത് കനാലിൽ ചാടി ചാടാ ഇപ്പൊ. ഇപ്പൊ നമ്മള് നിൽക്കുന്ന ഈ പറയുന്ന നമ്മുടെ ബ്ലൂ ലഗൂൺ ലൊക്കാലിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊന്നും അല്ല ശരിക്കും. ടൂറിസം ആയി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നതും ഈ സമയത്തൊക്കെ പറഞ്ഞാൽ ഈ ഏരിയ മറച്ചും ആൾക്കാരായിരിക്കും. കുറച്ചുകൂടി ഈ പറയുന്ന ടൈം ഒന്ന് മാറിക്കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ടൂറിസം ഒന്നും ഇപ്പോൾ ആൾക്കാരായി തുടങ്ങിയിട്ടില്ല. പല റെസ്ട്രിക്ഷൻസും നിലവിലുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ്. ശരിക്കും ആക്റ്റീവ് ടൂറിസം ഉള്ള സമയം എന്ന് പറഞ്ഞാലുണ്ടല്ല, ഇപ്പൊ ഈ മൊട്ടക്കുന്ന് പോലെയുള്ള ഈ മലയുടെ മുകളിൽ കൂടെ ഒരുപാട് പേര് അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യുന്ന നേരം നടക്കുന്നതാണ്. ക്യൂഓസ്കുകൾ ഉണ്ടാവും, ഒരുപാട് കച്ചവടക്കാരുണ്ടാവും, അത് അതുപോലെ ടൂറിസ്റ്റുകളുണ്ടാവും. ഏറ്റവും വെള്ളത്തിലൊക്കെ അത്രമാത്രം നമ്മുടെ അയലോക്കുകാർ സന്തോഷം കണ്ടോ, അവർ അടുത്ത മീൻ കിട്ടിയത്, ആ മീനെ പൊക്കണോ. എന്ത് ചങ്ങ മീന്, എടാ നമ്മള് വേറെ ഒരിടത്തേക്ക് പോണതിന്, എവിടെ മീൻ പിടിച്ച പോരെ. അടിപൊളി അടിപൊളി, ദേ രണ്ടാമത്തെ മീന കിട്ടിയേ. എടാ വെറുതെ പൊങ്ങില് അവര് കൊത്തി അതുപോലെ ഒരു സംഭവം ഇട്ടേക്കണ്. വലിയ ചൂണ്ടയുടെ ഒന്നും ആവശ്യമില്ലാന്നേ, എടാ നമ്മുടെ ഉണ്ടെങ്കിൽ ഇട്ട് നോക്കിയാലോ. നമ്മുടെ ഇനി ഫുഡിംഗ് സെക്ഷൻ ആണ്. അതെ, നമ്മുടെ ഫുഡ് എന്താ ഐറ്റംസ് ഇവിടെ സെർവ് ചെയ്യുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി റെഡിയാണ്, പിന്നെന്താടാ ഇതില് ബ്രെഡ് ഉണ്ട്, ഇത് ചപ്പാത്തിയുടെ കോമ്പിനേഷൻ ഉണ്ട്. എന്താ ഇത്? ഉരുളക്കിഴങ്ങ് കറി. അതന്നെ അവന് വലിയ പേരൊക്കെ പറയാൻ പറ്റിക്കാണ്. ഇത് അരുൺ സ്പെഷ്യൽ തട്ടിക്കുട്ടൻ ചിക്കൻ കറി. അപ്പൊ ഇതാണ് ഇവരുടെ പരിപാടികള്. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ എന്തായാലും നമ്മുടെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഹൗ വാസ് ഇറ്റ്? സ്പൈസി. എടാ അവർക്ക് ചപ്പാത്തി കൊടുക്കണ, ചപ്പാത്തി. ഞാൻ ചുറ്റാ ഇത് ചപ്പാത്തി. നോ, ദിസ് ഈസ് ഡിഫറെന്റ് വൺ. ദിസ് ഈസ് ചപ്പാത്തി. ഫുഡ് കഴിക്കണ തിരക്കിലാണ്, ആരും കാണലില്ല അങ്ങോട്ട് അങ്ങോട്ട് വന്നു. അല്ല, ഫുഡ് കണ്ടുകഴിഞ്ഞാ അവിടെ പറഞ്ഞ സംഭവം ആയല്ലേ. ടേക്ക് വൺ മോർ ചപ്പാത്തി, ദർ ഇസ് ഇനഫ്. ഓക്കെ, ഹൗ ഇസ് ഇറ്റ് ചപ്പാത്തി? ചപ്പാത്തി ഇസ് ബെറ്റർ. So take chapati, no worries, leave it the bread. Chapati, chapati chicken curry. That chapati is a big deal, let's go. One chapati is a big deal. Try it. Try it. Then ready. ഫുഡ് ഇവിടെ ഇപ്പൊ എന്റർടൈൻമെന്റ് ഇവിടെ ഓൺഗോയിങ് ആണ്. ഇവിടെ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ കിഷോർ ഭായി കുറെ നേരമായി വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്റെ അടുത്തെങ്ങനെ വല്ലതും വരുമോ? കിടുക്കൻ സാധനത്തിന് പിടിച്ചടാ. ഈ പുള്ളി കാര്യം പറഞ്ഞെങ്കിൽ ഇത് എന്താണ്, എന്ത് മീനാടാ അത്? ഇവിടെയുള്ള മീൻ എന്താ നമ്മൾ പ്രത്യേകം വല്ല പേരിട്ട് വിളിക്കണം കേട്ടോ. ഒന്ന് പൊക്കിയടാ മീനെ കാണിച്ചേ. ഇങ്ങോട്ട് കാണിച്ചട മൊത്തേ. പേരപ്പളക്ക് ഇട്ടുട്ടെ ഇങ്ങേര്. എടാ ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ പറയും. നമ്മള് വലിയ ബൂസ്റ്റപ്പ് ചെയ്ത് പറഞ്ഞിട്ട് മീനെ കിട്ടി തന്ന ആൾക്കാരെ കാണിച്ചു കൊടുക്കണ്ടേ. ഉള്ളി കയറി പോയാ, അത് പൊട്ടുവോ? അപ്പൊ വേറെ കൊളുത്തുണ്ടോ നമുക്ക്? വേറെ മഴവില് പോലൊക്കെയുള്ള മീനിന്റെ കളറ് കാണാൻ. പാരറ്റ് അല്ലേ? അപ്പൊ നമ്മള് ബ്ലൂ ലഗൂണിൽ നിന്ന് നമ്മളതേ അവിടെ നിന്ന് തിരിക്കാണ്. നമ്മുടെ നങ്കൂരം പൊക്കുന്ന ഇപ്പോഴത്തെ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ അരുണാണ്.
അരുൺ ടി വിയിലെ റിമോട്ട് കളിക്കണ പോലെയാണ് അതിപ്പോ കളിച്ചോണ്ടിരിക്കണത്. നമ്മൾ ഫോൾട്ട് ചെയ്തതിന്റെ അതിന്റെ നെങ്കൂരിപ്പ് അവിടെ നിന്ന് എടുക്കാണ്. അരുണ് കാണാൻ പറ്റില്ലല്ലേ. അത്ര ആഴത്തിലേക്ക് പോയിട്ടുണ്ടോ സംഭവം? ഇത്രയും താഴ്ചയിലേക്ക് സാധനം പോയി കിടക്കണ്ടേ അല്ലേ? അതിന്റെ വെയിറ്റ് ആയിരിക്കും താങ്ങി കിടക്കണം. അരുണ് അതിന് കാണാലോ അല്ലേ? അരുണിന് വേണമെങ്കിൽ ഒരു കൈ അടിച്ചോ. അപ്പൊ നമ്മളങ്ങനെ ബ്ലൂ ലഗൂണിൽ നിന്ന് നമ്മളപ്പൊ അങ്ങനെ പിരിയാണ് നമ്മുടെ യാത്ര. അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ ഫിഷിംഗ്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ആണ്. ഇപ്പൊ നേരത്തെ പിടിച്ചതൊരു സാമ്പിളാണ്. ചങ്കനെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയിലാണ്. നമ്മുടെ ക്യാപ്റ്റനും പറഞ്ഞത് ഇപ്പൊ ഈ പോകുന്ന റൂട്ടിൽ നമ്മൾ സ്ലോ ഡൗൺ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഫിഷിംഗ് ചെയ്യാറുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. എന്നുണ്ട് പൊതുവില് വെയിറ്റ് ചെയ്യാം അല്ലേ. പിന്നെ ഈ പറഞ്ഞ ഫിഷിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്തായാലും അല്പം ക്ഷമ വേണമെന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ക്ഷമ ഉണ്ടെങ്കിലാണ് മീൻപിടുത്തത്തിന് വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളുടെ വീണ്ടും നമ്മുടെ മാൾട്ട കടപ്പുറത്തേക്ക് വീണ്ടും അങ്ങോട്ട് പോയതിനിപ്പോ അവരുടെ തിരിച്ചു വന്നപ്പോ എന്താ പറയണ ഷോക്കായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഏത് യാത്രയുടെ തുടക്കമാണ് നമ്മുടെ ഒരു പവർ തിരിച്ചു വരുമ്പോ എന്ന് പറഞ്ഞ ആ ഒരു പവറൊക്കെ തീരും. എന്നിരുന്നാ പോലും എല്ലാവരും ഫുൾ ട്രിപ്പ് പോണായിരുന്നു. ഒരു ആ സംഭവം നമ്മള് ഫിഷിംഗ് നമ്മൾ പറഞ്ഞ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു ആസ്വദിച്ചു. എന്ത് കിട്ടിയെന്നതിലല്ല, പുള്ളി നല്ല ഫുൾ മോഡിൽ അതിനു വേണ്ടി ട്രൈ ചെയ്തു. പിന്നെ ആ ഒരു എന്താ പറയണ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിലെ ഒരു രണ്ടുമൂന്ന് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് പറഞ്ഞ എന്തൊക്കെയായിരിക്കും? ഡോൾഫിനെ കണ്ടത്. ഡോൾഫിനെ ഇവരെല്ലാവരും കണ്ടില്ല, ഞങ്ങൾ കുറച്ചുപേരെ കണ്ടുള്ളൂ. ഞാനേ കണ്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ അത്രയും പേര് കണ്ടു സംഭവം. പക്ഷെ ഒരു ക്യാമറയിൽ കിട്ടുന്നതിന് മുമ്പ് ആശാൻ മുങ്ങിപ്പോയി. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞ തന്നെ നിങ്ങൾ ബാക്കിയുള്ളതുകൊണ്ടാണ് സാധനം കാണാൻ പറ്റിയെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വൈറലൊരു വീഡിയോ ആയി മാറിയേനെ. അപ്പൊ നമ്മളത് പിന്നെന്താ വേറെ വെറൈറ്റി എന്ന് പറയാനായിട്ട് ആ ബ്ലൂ ലെക്കോട്ട് അത് ആദ്യമായിട്ട് കണ്ടവരൊക്കെ വളരെ ത്രില്ലിംഗിലാണ്. അത് കാണാനുള്ളൊരു ഏരിയ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ എന്ന് പറയുന്ന ഫിഷിംഗ്, ഫിഷിംഗ് നമുക്ക് രസമായിരുന്നു. സാധാരണ നമ്മള് എന്താ പറയുന്നത് നമ്മുടെ ആ സറൗണ്ടിങ്സ് അവിടെ എവിടെയെങ്കിലൊക്കെയാണ് പോയിടാറ്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ട്രാവല് ചെയ്ത് ഒരു ഫിഷ് ചെയ്യാനുള്ളൊരു ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കോവിഡിന്റേതായ കാര്യങ്ങള് റെസ്ട്രിക്ഷൻ ഒക്കെ നമ്മള് കരയ്ക്ക് പുറത്തിറങ്ങി മാസ്ക് ഒക്കെ വെച്ച് കുറെ നേരം എടുത്തു. പിന്നെ ഇങ്ങനെ ട്രാവലിംഗ് ആയതുകൊണ്ട് കുറച്ചു നേരം അത് റിമൂവ് ചെയ്തു. ഇപ്പൊ ഇല്ല, എന്നിരുന്നാൽ പോലും നമ്മളിത് ഇപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അത് വെക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു മാൾട്ടയുടെ ഒരു ഫുൾ മോഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മള് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും നമ്മളിപ്പോ കവർ ചെയ്ത് നമ്മളിപ്പോ അങ്ങനെ ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവാൻ പറ്റി. അപ്പൊ ഇന്നത്തെ ടീമിന് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന് കേട്ടോ. അരുണപ്പ എല്ലാവർക്കും ഇവിടെ ഇതുപോലെ ഒരുപാട് നമുക്ക് ലക്ഷറി ആയിട്ടുള്ള ബോട്ടുകളാണ് ഇവിടെ നമുക്ക് കിടക്കുന്നത്. ഇവരുടെ ഒരു യാട്ട് എന്താ പറയുന്നത് ഇതൊരു പാർക്കിംഗ് സ്പേസ് പോലെയുള്ളൊരു ലൊക്കേഷൻ തന്നെയാണ്. ഇത് ഫാമിലി ആയിട്ടുള്ള ഒരുപാട് പേരുടെ അവര് അവരുടെ ഇതുപോലുള്ള സമയങ്ങളിൽ ആസ്വദിക്കാൻ വേണ്ടി അവർ കൂടുതൽ ഉപയോഗിക്കുന്നതുണ്ട്. പ്രൈവറ്റ് ഉണ്ട്, ഇതൊരു ടൂറിസം റിലേറ്റഡ് ആയിട്ട് ഒരു നടത്തുന്ന കമ്പനികളുടെ ഉണ്ട്, അങ്ങനെ പല പല സെക്ടറിലുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ സമയം അടുത്ത ഈ സീസൺ ആകുമ്പോൾ ഇത് പതുക്കെ ഓരോന്നിങ്ങനെ അവരുടെ ടൈമിൽ എൻജോയ് ചെയ്യാനായിട്ട് അവർ ഇടതുമായിട്ട് ഇറങ്ങും.
അപ്പൊ നമ്മുടെ തിരിച്ച് നമ്മൾ വന്ന റൂട്ടിൽ എത്തിച്ചേരുകയാണ്.